ഇന്നത്തെ OTT അപ്ഡേറ്റുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് January 27 8 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തേത് അയലാന്റെ ഒഫീഷ്യൽ OTT അപ്ഡേറ്റ് ആണ്. ശിവകാർത്തികേയൻ നായകനായെത്തിയ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴിലെ സയൻസ് ഫിക്ഷൻ ബിഗ് ബഡ്ജറ്റ് ഫാമിലി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ OTT അവകാശങ്ങൾ സണ്ണസ് ചാനലോ നേരത്തെ തന്നെ സ്വന്തമാക്കിയത്. അവരുടെ ഭാഗത്ത് നിന്ന് സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. February 9 എന്ന OTT റിലീസ് സ്ഥിതി സിനിമ ഉറപ്പാക്കിയെന്ന് അറിയാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി 28-ാം ദിവസം OTT റിലീസ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. ആദ്യം തമിഴിലും പിന്നീട് മലയാളം ഉൾപ്പെട്ടുള്ള ഭാഷകളിലും OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. ഫൈറ്റ് ക്ലബ്ബ് എന്ന സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ന് January 27 OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ സിനിമ ലഭ്യമാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ. മോളിവുഡിൽ നിന്നും ആദ്യമായിട്ട് സോണിലിവിലൂടെ വരാനിരിക്കുന്ന ഒരു സീരീസ് ആണ് ജയ് മഹേന്ദ്രൻ. സൈസികുറിപ്പ് നയനയെത്തുന്ന സീരീസിന്റെ OTT ട്രെയിലറും റിലീസ് തീയതി പ്രഖ്യാപനവും നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. February 9 സോണിലിവിലൂടെ മലയാളം ഉൾപ്പെടെ 5-ലധികം ഭാഷകളിൽ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. ഒരു ഹൊറർ ത്രില്ലർ സിനിമ കൂടി വരുന്നയാഴ്ച തെലുഗു ഭാഷയിൽ നിന്നും OTT റിലീസ് ചെയ്യുകയാണ്. പിണ്ടം എന്നാണ് തെലുഗു സിനിമയുടെ പേര്. അഹാ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെ വരുന്ന February 2 ആയിരിക്കും സിനിമ OTT റിലീസ് ചെയ്യുക. ആദ്യം തെലുഗു ഭാഷയിലും പിന്നീട് തമിഴിലും OTT റിലീസ് ചെയ്യുമെന്ന് അറിയാനായിട്ട് കഴിയുന്നു. അയലാനോടൊപ്പം തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു സിനിമയാണല്ലോ ക്യാപ്റ്റൻ മില്ലർ. വാർ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ OTT ആമസോൺ പ്രൈം തന്നെയാണ് നേരത്തെ സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം വരുന്ന February 9 അതല്ലെങ്കിൽ February 15 OTT റിലീസ് ചെയ്യുന്നതാണ്. ആദ്യം തമിഴിലും പിന്നീട് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ കൂടി ഈ ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. മോളിവുഡിലെ സൂപ്പർ ഹിറ്റ് വിജയം നേരെടുത്ത പൊറിഞ്ചുമറിയും ജോസിന്റെ തെലുഗു റീമേക്ക് ആണല്ലോ നാ സാമി റംഗ. നാഗാർജുന നായകനെത്തിയ ഈ January തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. February പകുതിക്ക് ശേഷം സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. 7-ാമത്തെ അപ്ഡേറ്റ് ഇക്കഴിഞ്ഞ January 25 തിയേറ്ററുകളിലേക്ക് എത്തിയ ഫൈറ്ററിന്റെ അപ്ഡേറ്റ് ആണ്. ഹൃതിക് റോഷൻ നായകനെത്തിയ 2 ദിവസങ്ങൾ കൊണ്ട് 100 കോടിക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയ 50 ദിവസങ്ങൾക്ക് ശേഷമേ OTT റിലീസ് ചെയ്യുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാർച്ച് അവസാനത്തോടെ OTT റിലീസ് പ്രതീക്ഷിക്കാം. നെറ്റ്ഫ്ലിക്സ് ആയതുകൊണ്ട് ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുഗു ഭാഷകളിലും OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. 2023 തിയേറ്ററുകളിലേക്ക് എത്തിയ തെലുഗു സിനിമ ഇൻഡസ്ട്രിയിലെ വൻ ദുരന്ത സിനിമയാണല്ലോ മമ്മൂട്ടി കൂടി അഭിനയിച്ച ഗിലക്കിനി നായകനെത്തിയ ഏജന്റ്. തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ തന്നെ സോണിലിവ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമയുടെ ഏറ്റവും ഒടുവിലെത്തിയ അൺഒഫീഷ്യൽ OTT റിലീസ് സ്ഥിതി ഇന്നലെ ആയിരുന്നല്ലോ January 26 എന്നായിരുന്നു അത്. എന്നാൽ ഇന്നലെയും സിനിമ OTT റിലീസ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം April തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി ഒരു വർഷം പിന്നിടാനായിട്ട് ഒരുങ്ങുന്നതിന് മുന്നേയെങ്കിലും OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലും OTT റിലീസ് പ്രതീക്ഷിക്കാം. അടുത്ത OTT റിലീസ് തീയതി അപ്ഡേറ്റ് വരികയാണെങ്കിൽ അതറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.